നമസ്കാരം കൊറോണ വൈറസ് ഉണ്ടെന്ന് തെളിയിക്കാൻ വെല്ലുവിളിച്ച് പ്രകൃതി ചികിത്സകൻ ജേക്കബ് വടക്കഞ്ചേരിയുടെ വീഡിയോ വൻ വിവാദത്തിലേക്ക് പോവുകയാണ് അങ്ങനെ ഒരു വൈറസ് ഇല്ല എന്ന് പ്രചരിപ്പിച്ചതിന് ജേക്കബ് വടക്കഞ്ചേരിക്കെതിരെ കേസെടുത്തിരുന്നു ശാസ്ത്രത്തെയും ആധുനിക വിജ്ഞാനത്തെയും ചോദ്യം ചെയ്ത് ജേക്കബ് വടക്കഞ്ചേരി തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡോക്ടർമാർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ രംഗത്തുമെത്തിക്കഴിഞ്ഞു വടക്കഞ്ചേരിക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൺ ക്യാമ്പയിനും ഇതോടൊപ്പം നടക്കുന്നത് നിപ്പയ്ക്ക് പിന്നാലെ ഇതാ കൊറോണ വൈറസും കേരളം സന്ദർശിക്കാൻ എത്തിയിരിക്കുകയാണ് ഇതൊരു ഉത്സവമാണ് കൊറോണ മഹോത്സവം നിപ്പ മഹോത്സവം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെണ്ടയിൽ കോലുകെട്ടി ഒരു മേളമൊരുക്കിയാൽ മാത്രമാണ് ആരോഗ്യ മേഖലയ്ക്ക് ഒരു ഉന്മേഷവും ഉണ്ടാവുക ഉത്സാഹമുണ്ടാവുക ലോകമൊരു യുദ്ധം കണ്ടുകൊണ്ടിരിക്കുകയാണ് മുൻകരുതൽ എടുക്കണമെന്ന് ഞാനും സമ്മതിക്കുന്നു വകുപ്പ് അത് എഴുതിയിട്ടുമുണ്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന് നേരെ അന്താരാഷ്ട്ര സമ്മർദ്ദമുണ്ടാകും ഞാനാണ് ആരോഗ്യമന്ത്രിയെങ്കിൽ ഞാനും അത് ചെയ്യേണ്ടി വരും ഇവിടെ നടക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണ് ടെക്നോളജിക്കൽ വാറാണ് നടക്കുന്നത് ജൈവ യുദ്ധത്തിൻ്റെ പേരിലാണ് യുദ്ധം ഇങ്ങനെയാണ് വീഡിയോയിൽ വടക്കഞ്ചേരി കൊറോണ വൈറസ് ഇല്ല എന്ന് സ്ഥാപിക്കുന്നത് നിപ്പ കാലത്തും ഉന്നയിച്ച തരത്തിലുള്ള അതേ വാദങ്ങൾ തന്നെയാണ് ഇപ്പോഴും ജേക്കബ് വടക്കഞ്ചേരി ഉന്നയിച്ചിരിക്കുന്നത് കൊറോണ എന്നൊരു വൈറസ് നിലവിലില്ല ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു വൈറസ് ഉണ്ടെന്ന് പ്രചരിപ്പിക്കുന്നത് ഇത്തരത്തിൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടെന്ന് കാണിച്ചാൽ മാത്രമേ ആരോഗ്യ മേഖലയ്ക്ക് ശ്രദ്ധ കിട്ടുകയുള്ളൂ അതിനുവേണ്ടി ഉണ്ടാക്കിയ കള്ളക്കഥയാണ് കൊറോണ വൈറസ് എന്നാണ് ജേക്കബ് വടക്കഞ്ചേരിയുടെ വാദം കഴിഞ്ഞ എളിപ്പനിക്കാലത്ത് വ്യാജപ്രചാരണം നടത്തിയതിന് ജയിലിലായിട്ടും ഇദ്ദേഹം ഒന്നും പഠിച്ചില്ലേ എന്നാണ് സോഷ്യല് മീഡിയയുടെ ചോദ്യം സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് പ്രവർത്തനം നടത്തുന്നതിനിടയിലാണ് ജേക്കബ് വടക്കഞ്ചേരി വ്യാജ പ്രചാരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം വ്യാജ പ്രചാരകർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുമുണ്ട് എന്നാൽ ഇത്തരം വ്യാജ പ്രചാരണങ്ങളിൽ വീണ് ചികിത്സ മുടക്കരുത് എന്ന് ഡോക്ടർമാരും അഭ്യർത്ഥിക്കുന്നുണ്ട് എളിപ്പനി നിയന്ത്രിക്കാനുള്ള പ്രതിരോധ മരുന്നിനെതിരെ വ്യാജ പ്രചാരണം നടത്തിയ കേസിൽ കഴിഞ്ഞ വർഷം ജേക്കബ് വടക്കഞ്ചേരിയെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് അദ്ദേഹം രണ്ടാഴ്ചയോളം റിമാൻഡ് വെള്ളപ്പൊക്ക പ്രദേശങ്ങളിൽ പലവിധ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയവർ പ്രതിരോധ മരുന്നുകൾ കഴിക്കണമെന്ന നിർദ്ദേശത്തിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്തായിരുന്നു അന്ന് വടക്കഞ്ചേരി രംഗത്തെത്തിയത് ഒപ്പം തന്നെ പ്രതിരോധ മരുന്ന് കഴിക്കരുത് എന്നും ഇയാൾ ഫേസ്ബുക്ക് ലൈവിലൂടെ നടത്തിയ ആഹ്വാനത്തിനെതിരെ വലിയ പ്രതിഷേധം തന്നെയായിരുന്നു അന്ന് ഉയർന്നിരുന്നത് സംഭവത്തിൽ ജേക്കബ് വടക്കഞ്ചേരിക്കെതിരെ കേസ് എടുക്കാൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയായിരുന്നു ഡിജിപിക്ക് കത്ത് നൽകിയത് ഡി ജി പി കേസെടുക്കാൻ നിർദ്ദേശവും നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വടക്കഞ്ചേരിയെ ാഞ്ച് കസ്റ്റഡിയിലെടുത്തത് നടപടിയെടുക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയതിന് പിന്നാലെയും എലിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളെ വിമർശിച്ചുകൊണ്ട് ജേക്കബ് വടക്കഞ്ചേരി രംഗത്തെത്തിയിരുന്നു കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ടത് അലോപ്പതി ഡോക്ടർമാർക്കെതിരെയാണെന്നും അദ്ദേഹം യാതൊരു അടിസ്ഥാനവും ഇല്ലാതെയും ജേക്കബ് വടക്കഞ്ചേരി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളും മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കുന്നത് െന്ന് ആരോഗ്യമന്ത്രിയും ആവശ്യപ്പെട്ടിരുന്നു